സംഷദ്പൂരിലുള്ളവരാണ്. സംഷദ്പൂരിൽ എല്ലാ വർഷവും എക്സിബിഷൻ ഇടും. മയൂരും നേഹയും മാറി മാറി പ്രണയിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം മയൂർ നേഹയോട് പറഞ്ഞു, നേഹ ഇന്ന് എന്റെ കൂടെ എക്സിബിഷൻ വരാൻ പറ്റുമോ? നിനക്കറിയാലോ അച്ഛൻ 8 മണിക്ക് ശേഷം പുറത്തു പോകാൻ അനുവദിക്കില്ല എന്ന്. എടാ പോയിട്ട് വന്നേക്കാം, ഞാൻ പ്രോമിസ് ചെയ്യാം. 8 മണിക്ക് മുമ്പ് ഞാൻ നിന്നെ ബൈക്കിൽ വീട്ടിലേക്ക് വിട്ടേക്കാം. ശരി, ഞാൻ വന്നേക്കാം. പക്ഷെ എനിക്ക് ഊഞ്ഞലാടുന്നത് തീരെ ഇഷ്ടമല്ല. എനിക്ക് തല ചുറ്റും ഛർദിൽ വരും. ഈ എക്സിബിഷൻ അല്ലാതെ നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോയാലോ? എക്സിബിഷനിൽ വെറും ഊഞ്ഞൽ മാത്രം ഉണ്ടാവില്ല, അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഭക്ഷണം പിന്നെ കളി കുറേ ഉണ്ടാവും. ഞാൻ കേട്ടിട്ടുണ്ട് എക്സിബിഷനിലെ ഫ്യൂച്ചർ ടാരറ്റ് കാർഡ് എന്ന് കേട്ടിട്ടുണ്ട്. അത് എതിർകാലത്തിൽ വെച്ചിട്ട് നമ്മുടെ കാലങ്ങളൊക്കെ പറയുമെന്ന്. നിനക്ക് ഭാവിയെ കുറിച്ച് അറിയണമോ? ഹാ, ഞാൻ അറിയണമെന്ന് വിചാരിക്കുന്നു. അതായത് എതിർകാലത്തിൽ നീ എന്റെ കൂടെ ഉണ്ടാവോ ഇല്ലയോ എന്ന്. ചീ പോടാ, ഞാൻ ഇതുവരെ ശരിയെന്ന് പറഞ്ഞില്ല. രാത്രി നോക്കാം. രാത്രിയാകാൻ തുടങ്ങി. പിന്നെ ആ എക്സിബിഷനിൽ ജിസ്റ്റഡ് ടാരോ കാർഡ് ഫോർച്യൂൺ ടെല്ലർ എന്ന് ഒരു സ്ഥലമുണ്ടായിരുന്നു. മയൂർ നേഹയോട് എന്തു പറഞ്ഞെന്നാൽ എക്സിബിഷനിൽ ആ സ്ഥലത്ത് കാണാമെന്ന് പറഞ്ഞു. മയൂർ അവിടെ ചെന്നെത്തിയതും അവിടെ നേഹ നിൽക്കുന്നത് അവൻ കണ്ടു. അവൻ നേഹയോട് എന്തു പറഞ്ഞെന്നാൽ, കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഊഞ്ഞൽ മാത്രല്ല കുറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ നേരായിരിക്കുമോ? ആർക്കെങ്കിലും ഒരു കാർഡ് നോക്കി എങ്ങനെ ഭാവി പറയാനാകും? രണ്ടുപേരും ടെറോട്ട് കാർഡ് ഫോർച്യൂൺ ടെല്ലർ കടയിലേക്ക് പോയി. അതിനകത്ത് നല്ല ഇരുട്ടായിരുന്നു. അല്ല, അകത്തെന്താ ഇത്ര ഇരുട്ടായിരിക്കുന്നേ? ഇവർ ഭാവിയെ കുറിച്ച് പറയാൻ പോകുന്നോ ഇല്ല പേടിപ്പിക്കാൻ പോകുന്നോ? മയൂർ, എനിക്കെന്തോ ഇതൊക്കെ തെറ്റാണെന്ന് തോന്നുന്നു. വാ, നമുക്ക് തിരിച്ചു പോകാം. പിന്നെ ഇതിലൊന്നും എനിക്ക് തീരെ വിശ്വാസമില്ല. നീ എനിക്ക് വേണ്ടി ഇതുപോലും ചെയ്യാൻ പറ്റില്ലേ? നീ 8 മണിക്ക് മുമ്പ് വീട്ടിലേക്ക് പോകേണ്ടതല്ലേ? ഞാൻ 8 മണിക്ക് വീട്ടിലേക്ക് വിട്ടേക്കാം. ചില്ല യാർ. അവർ രണ്ടുപേരും അകത്തേക്ക് പോകാൻ തുടങ്ങി. അകത്തേക്ക് ചെന്നതും തന്നെ അവരുടെ കണ്ണിൽ ഒരു ടേബിൾ കണ്ടു. ആ ടേബിളിൽ വൃത്താകൃതിയിൽ ഒരു കണ്ണാടി വൃത്തമുണ്ടായിരുന്നു. അതിനകത്തു നിന്നും വെളിച്ചം വന്നുകൊണ്ടിരുന്നു. അതിന്റെ പുറകിൽ ഇരുന്നു കൊണ്ടിരുന്നവനാണ് ജസ്റ്റർ. അവന്റെ കയ്യിൽ കാർഡ് ഉണ്ടായിരുന്നു. എന്തിനാ രണ്ടുപേര് നിൽക്കുന്ന? വന്നിരിക്കൂ. വരൂ, ഞാൻ നിങ്ങളുടെ ഭാവി കാലം എന്താണെന്ന് പറഞ്ഞേക്കാം എന്റെ ഈ കാർഡുകൊണ്ട്. ജസ്റ്റർ കാണാൻ വളരെ ഭയങ്കരമായിരുന്നു. അവന്റെ കണ്ണിന് ചുറ്റും നല്ല കറുത്ത നിറത്തിലായിരുന്നു. അവനെ കണ്ടതും നേഹ ആകെ പേടിച്ചു പോയി. മയൂർ, പോകാം, എനിക്ക് ഇവനെ കണ്ടാൽ പേടിയാകുന്നു. അപ്പോഴാണ് ജസ്റ്റർ അവരോട് പറഞ്ഞത്, പേടിക്കണ്ട, ഞാൻ നിങ്ങളെ രണ്ടുപേരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഞാൻ ഭാവി കാലം പറയാൻ പോവുകയാണ്. ഞാൻ പറയുന്ന ഈ ഭാവി കാലം എപ്പോഴും മാറാൻ പോകുന്നില്ല. വരൂ, വന്ന് ഇരുന്നോളൂ. മയൂർ നേഹയോട് പറഞ്ഞു, നേഹ ടെൻഷൻ ആവലടാ, ഈ കാർഡ് വെച്ചിരിക്കുന്നൊക്കെ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്തിട്ടുണ്ടാവുക? വാ, നമുക്ക് ഇരിക്കാം. രണ്ടുപേരും ജസ്റ്റിന്റെ ടേബിളിന് മുൻപിൽ ഉണ്ടായിരുന്ന ചെയറിൽ ഇരുന്നു. പറയൂ, നിങ്ങളുടെ എതിർകാലത്തിനെ പറ്റി നിങ്ങൾ എന്താണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് എന്താ അറിയണമെന്ന് വെച്ചാൽ ഞങ്ങളുടെ എതിർകാലം എങ്ങനെ ഉണ്ടാവും അറിയണം. യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ കാർഡ് ഉപയോഗിച്ച് ഞങ്ങളുടെ ഭാവിയെ കുറിച്ച് പറയുമോ? ഇല്ല, ജനങ്ങളെ പറ്റിക്കുന്നതാണ് നിങ്ങളുടെ ജോലി. നേഹ മിണ്ടാതിരിക്കി. ജസ്റ്റർ സർ, ഞങ്ങളോട് ക്ഷമിക്കണം, ഇതിനു മുമ്പ് അവൾ ഇത് കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഇതിൽ എങ്ങനെ സംസാരിക്കേണ്ടത് അവൾക്ക് അറിയില്ല. ഒരു കുഴപ്പമില്ല നേഹ, ഈ കാർഡ്സൊക്കെ ശരിക്കും എതിർകാലം പറയുകയോ ഇല്ലയോ എന്ന് നിനക്ക് വേഗം തന്നെ എല്ലാം മനസ്സിലായിക്കോളും. ജസ്റ്റർ 3-3 കാർഡ് അവരുടെ മുൻപിൽ വെച്ചു. പിന്നെ ആദ്യം മയൂരിനോട് എന്തു പറഞ്ഞെന്നാൽ, ഈ 3 കാർഡിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു കാർഡ് എടുത്തോളൂ, പിന്നെ അത് നിങ്ങൾ തിരിച്ചു നോക്കണം. മയൂർ 3 കാർഡിൽ നടുവിലുണ്ടായിരുന്ന കാർഡ് തിരിച്ചു നോക്കി. അവൻ ആ കാർഡ് തിരിച്ചതും തന്നെ ആ കാർഡിൽ അവൻ എന്തു കണ്ടെന്നാൽ, ആ കാർഡിൽ ഒരു പെണ്ണുണ്ടായിരുന്നു. അവളുടെ പ്രേതം മരത്തിൽ തൂങ്ങിക്കൊണ്ടിരുന്നു. മയൂർ ആ കാർഡ് കണ്ടിട്ട് എന്തു പറഞ്ഞെന്നാൽ, ഇതെന്താണ് അർത്ഥം? ഇത് എന്തുപോലുള്ള കാർഡാണ്? എല്ലാം ഇതിന്റെ ഉള്ളിലുണ്ട്. വളരെ ശ്രദ്ധയോടെ നോക്കൂ, ആർക്കറിയാം നിന്റെ എതിർകാലം വല്ലാതെ ഭയങ്കരായിട്ട് തന്നെ ഉണ്ടാവും. ജസ്റ്റർ നേഹയോട് പറഞ്ഞു, ഇപ്പോൾ നീ ഒരു കാർഡ് എടുത്തോളൂ. നേഹ ആ കാർഡ് തിരിച്ചതും തന്നെ അവൾ അതിൽ നോക്കി. ആ കാർഡിൽ ഒരാളുണ്ടായിരുന്നു. അവന്റെ കയ്യിൽ ഒരു കുടയുണ്ടായിരുന്നു. പക്ഷെ അവന്റെ തല താഴെ വീണു കിടന്നു. ഇത് എന്താ ഇത്? മയൂർ, എന്റെ ഭാവിയെ കുറിച്ച് എനിക്കൊന്നും അറിയണ്ട. ഈ കാർഡ്സ് ഒക്കെ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ജസ്റ്റർ, ഇത് എന്തുപോലുള്ള കാർഡ്സ് ആണ്? എനിക്ക് നന്നായിട്ട് അറിയാം ഈ കാർഡ്സ് ഒന്നും ഇതുപോലൊന്നും ഉണ്ടാവില്ല.
നിനക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ ഇതിനു ശേഷം നിനക്ക് എന്താ സംഭവിക്കുകയെന്ന് അത് എനിക്കും എന്റെ കാർഡ്സിനും മാത്രമേ അറിയുള്ളൂ. ജസ്റ്റർ അവരോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അത് കേട്ടിട്ട് അവർ ആകെ സ്തംഭിച്ചു പോയി. മയൂർ, നിന്റെ ചെറിയ അനിയത്തി രശ്മി, അവൾ കോളേജിൽ സെക്കൻഡ് ഇയർ പഠിക്കുകയാണല്ലേ. നീ അവളുടെ കൂടെയല്ലേ ഉള്ളത്? നീയല്ലേ അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ശരിയല്ലേ? പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ അതറിയാം? നേഹ, നീ നിന്റെ അച്ഛൻ്റെ കൂടെയല്ലേ ഉള്ളത്? ശരിയല്ലേ? അദ്ദേഹമാണ് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? അതെ. പക്ഷേ നിനക്കിതെങ്ങനെ അറിയാം? രണ്ടുപേരും ഇന്നും ഓരോരോ കാർഡ് തിരിച്ചു നോക്കൂ. രണ്ടുപേരും ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ അവരുടെ അടുത്ത കാർഡ് തിരിച്ചു. അവരാ കാർഡ് തിരിച്ചതും തന്നെ ആ കാർഡ് രണ്ടും എംപ്റ്റി ആയിരിക്കുന്നത് അവർ കണ്ടു. ഈ രണ്ട് കാർഡ്സും ഖാലിയിലുണ്ടല്ലോ. ഇപ്പോ മൂന്നാമത്തെ കാർഡും തിരിക്കൂ. രണ്ടുപേരും മൂന്നാമത്തെ കാർഡ് തിരിച്ചു. ഈ കാർഡും എംപ്റ്റി ആണല്ലോ. ഇപ്പോ വീണ്ടും ആ കാർഡ് നോക്കൂ. രണ്ടുപേരും ആ കാർഡ് നോക്കാനായി തല താഴേക്ക് കുനിച്ചു. അവർ നോക്കി. ആ കാർഡിൽ പെട്ടെന്ന് ആ ജസ്റ്റർ വന്നു. എന്നിട്ട് ആ കാർഡ് പെട്ടെന്ന് ജോക്കർ കാർഡായി മാറി. പിന്നെ രണ്ടുപേരും മുകളിലേക്ക് നിവർന്നു നോക്കിയപ്പോൾ ജസ്റ്റർ അവിടെ നിന്നും മാഞ്ഞു പോയി. ഈ ജസ്റ്റർ എവിടെയാ പോയത്? ഇപ്പോൾ ഈ കാർഡിൽ ഒന്നും ഇല്ലല്ലോ. ഇതില് പെട്ടെന്ന് ജസ്റ്റർ എങ്ങനെയാണ് എത്തിയത്? ഞാൻ ഇവിടേക്ക് വരണ്ടെന്ന് നിന്നോട് പറഞ്ഞില്ലേ? വാ, വേഗം എന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോ. രണ്ടുപേരും എക്സിബിഷനിൽ നിന്നും പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നതും അവർ നോക്കി. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരുന്നു. നേഹ മയൂരിനോട് എന്തു പറഞ്ഞെന്നാൽ, മയൂർ, സമയം 10 ആയി. പക്ഷേ സമയം എങ്ങനെ 10 ആയിട്ടുണ്ട്? നമ്മൾ ഉള്ളിൽ ഒരു 15 മിനിറ്റിലുണ്ടായിരുന്നുള്ളൂ. എന്റെ അച്ഛൻ എന്തുകൊണ്ടാ ഇനിയും ഫോൺ ചെയ്യാത്തത്? നേഹ തന്റെ ഫോൺ ചെക്ക് ചെയ്യാനായി കയ്യിലെടുത്തു. അവൾ നോക്കി. അവളുടെ അച്ഛൻ 21 പ്രാവശ്യം അവൾക്ക് ഫോൺ ചെയ്തിരിക്കുന്നു. അച്ഛൻ ഇത്ര വട്ടം ഫോൺ ചെയ്തിരിക്കുന്നു, പക്ഷേ ഫോൺ റിംഗ് ആയതേ ഇല്ല. എന്റെ ഫോൺ സൈലന്റിലും അല്ല. മഴയാണെങ്കിൽ ഇത്രയും വളരെ പെട്ടെന്ന് ശക്തിയേറി പെയ്യുന്നുണ്ടല്ലോ. ശരി, മഴ വിട്ടേക്ക്, നമുക്ക് ബൈക്കിലേക്ക് പോവാം. ഞാൻ തന്നെ വേഗം തന്നെ വീട്ടിലേക്ക് വിട്ടേക്കാം. മറ്റൊരു വശത്ത് ആ ചൊരിയുന്ന മഴയത്ത് നേഹയുടെ അച്ഛൻ അവളെ തേടി വന്നു. കയ്യിൽ കുടയോടുകൂടി അദ്ദേഹം ഫുട്പാത്തിൽ നിന്നും എക്സിബിഷൻ നോക്കി നടന്നു. ഒരുപാട് ദൂരം വരെ അവിടെ ആരുമില്ലായിരുന്നു. അദ്ദേഹം ആ റോഡ് ക്രോസ് ചെയ്ത് മറുവശത്തേക്ക് ചെന്നു. അദ്ദേഹത്തിന് ഒരു ചിരിക്കുന്ന ശബ്ദം കേട്ടു. നേഹയുടെ അച്ഛൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയതും തന്നെ ആ സ്ഥലത്ത് ജസ്റ്റർ നിൽക്കുന്നത് കണ്ടു. പിന്നെ അദ്ദേഹം അവനോട് ചോദിച്ചു. ഞാനാണ് ജസ്റ്റർ. നിങ്ങളുടെ മകളെ തേടിക്കൊണ്ടിരിക്കുകയാണോ? ആ, നിനക്ക് എങ്ങനെ അറിയാം? എന്റെ മകൾ എവിടെയാ ഉള്ളത്? ജസ്റ്റർ നേഹയുടെ അച്ഛന്റെ തല വെട്ടിക്കളഞ്ഞു. അദ്ദേഹത്തിന്റെ തല വെട്ടപ്പെട്ട് റോട്ടിൽ വീണു. അദ്ദേഹത്തിന്റെ ശരീരം നടു റോട്ടിൽ വീണു കിടന്നു. അദ്ദേഹത്തിന്റെ കുട തുറന്നു തന്നെ ഇരുന്നു. മഴ പൊട്ടിച്ചൊരിയുന്നുണ്ടായിരുന്നു. പിന്നെ അതേ റോട്ടിൽ നേഹയുടെ വീടും ഉണ്ട്. മയൂർ നേഹയെ വിളിച്ചുകൊണ്ട് അതേ റോട്ടിൽ വണ്ടിയിൽ പോവുകയായിരുന്നു. അപ്പോഴാണ് നേഹ അവളുടെ അച്ഛന്റെ കുട വളരെ ദൂരത്തു നിന്ന് തന്നെ കണ്ടു. മയൂർ, റോട്ടിൽ എന്തോ കിടപ്പുണ്ട്. അതൊരു കൊടയാണെന്ന് തോന്നുന്നു. പിന്നെ അതിന്റെ അടുത്ത് വേറെന്തോ ഉണ്ടല്ലോ. മയൂർ അവിടെ അടുത്തേക്ക് ചെന്നു. നേഹ ആ കാഴ്ച കണ്ടതും തന്നെ നിലവിളിക്കാൻ തുടങ്ങി. അച്ഛാ, ഇല്ല അച്ഛാ. നേഹ, നീ നിന്നെ കൺട്രോൾ ചെയ്തോളൂ. മയൂർ നേഹയെ സമാധാനപ്പെടുത്താനായി ശ്രമിച്ചു. അപ്പോഴാണ് അവന് അവിടെ ഒരു കാർഡ് ഉള്ളത് കണ്ടത്. ഇത് അതേ കാർഡാണ്. ജസ്റ്റർ ഭാവിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നേഹയ്ക്ക് കിട്ടിയ അതേ കാർഡ്. നേഹ, നേഹ ഇത് നോക്ക്, നീ ജസ്റ്റർ ഓഫീസിൽ കണ്ട അതേ കാർഡ് ഇവിടെയും വന്നിട്ടുണ്ട്. നേഹ ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ടേ ഇരുന്നു. മയൂർ പേടിച്ചു. ആ കാർഡ് യഥാർത്ഥമാകാൻ പാടില്ല എന്ന് മയൂർ തന്റെ അനിയത്തിക്ക് ഫോൺ ചെയ്തു. പക്ഷെ അവളുടെ ഫോണ് ബിസി ആയിരുന്നു. നേഹ, നീ നിന്നെ കൺട്രോൾ ചെയ്തോളൂ. നീ പോലീസിന് ഫോൺ ചെയ്യ്. ഞാൻ വീട്ടിൽ പോയി എന്റെ അനിയത്തിനെ നോക്കിട്ട് വരട്ടെ. അവളാണെങ്കിൽ എന്റെ ഫോണും എടുക്കുന്നില്ല. മയൂർ തന്റെ ബൈക്ക് എടുത്തുകൊണ്ട് തന്റെ വീട്ടിലേക്ക് പോയി. പക്ഷേ മറുവശത്ത് ജസ്റ്റർ അവരുടെ വീടിന്റെ കതക് തട്ടി. അവന്റെ അനിയത്തി തനിച്ചിരുന്ന് കരയുകയായിരുന്നു. ജസ്റ്റർ അവളോട് എന്തു പറഞ്ഞെന്നാൽ, നിന്റെ ബോയ്ഫ്രണ്ട് നിനക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ടല്ലേ. അവന്മാരെല്ലാരും ഇങ്ങനെ തന്നെയാ നിൽക്കുന്നത്. കാര്യം കഴിഞ്ഞതിന് ശേഷം വീട്ടിട്ടങ്ങ് പോയേക്കുന്നു. നീ ആരാണ്? പിന്നെ എനിക്ക് നടന്ന സംഭവം നിനക്കെങ്ങനെ അറിയാം? ഞാൻ നിന്റെ ചേട്ടന്റെ ഫ്രണ്ടാണ്. ഞാൻ നിന്നെ സഹായിക്കാൻ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാ.
ആ സത്യം. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എന്റെ ബോയ്ഫ്രണ്ട് ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. അപ്പൊ ചത്തുപോ. സിമ്പിൾ, ഞാൻ നിന്നെ സഹായിക്കാം. കുറച്ചുപോലും വേദനിക്കാതെ വാ, നമുക്കൊരു ഡീൽ ചെയ്യാം. നീ ഇവിടെ നിന്ന് മരിച്ചേക്ക്, പിന്നെ ഞാൻ നിന്റെ ബോയ്ഫ്രണ്ടിനെ പോയി അങ്ങ് കൊന്നേക്കാം. എങ്ങനെയുണ്ട് ഈ ഡീൽ? ശരി. മയൂർ വേഗത്തിൽ വണ്ടി ഓടിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് പോയി. അവന്റെ കാഴ്ചയിൽ വീട്ടിന് പുറത്തുണ്ടായിരുന്ന മരം കണ്ടോ? പിന്നെ അവൻ അതിൽ നോക്കി. അവന്റെ അനിയത്തിയുടെ ശരീരം മരത്തിൽ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. പിന്നെ ആ കാർഡും ആ മരത്തിനടിയിലുണ്ടായിരുന്നു. ഇല്ല 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 ഇല്ല, ഇതെന്താണ് സംഭവിച്ചത്? എന്റെ അനിയത്തിന് എന്താണ് സംഭവിച്ചത്? പോലീസ് ഈ രണ്ട് കാര്യങ്ങളും ഫയൽ ചെയ്തു. ഇതിനെ കുറിച്ച് വിചാരണ ചെയ്യാനായി എക്സിബിഷനിലേക്ക് ചെന്നു. ആ എക്സിബിഷനിൽ അവർക്ക് യാതൊരു ഭാവിയെ കുറിച്ച് പറയുന്ന കടയും കണ്ടില്ല. കാരണം അങ്ങനെ ഒരുത്തൻ അവിടെ ഇല്ലായിരുന്നു.